സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രീത ടിക്കെയുടെ പ്രഥമ നോവലായ ഏഴാം രാശി സെപ്റ്റംബർ 9 സി പി മെഡിക്കൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രകാശനം ചെയ്യും. പരിപാടിയുടെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിക്കും. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രീത ടിക്കെയുടെ പ്രഥമ നോവലായ ഏഴാം രാശിയാണ് വായനക്കാരിലേക്ക് എത്തുന്നത്. മണ്ണിനോട് പോരാടി ജീവിച്ച മനുഷ്യരുടെ നാടായ ഇടുക്കി ജില്ലയിലെ ഒരു സ്ത്രീയുടെ അതിജീവനമാണ് നോവലിന്റെ ഇതിവൃത്തം. കഞ്ഞിക്കുഴി ഗ്രീൻവില്ല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പുസ്തക പ്രകാശനം നിർവഹിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിക്കും. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ മോഹനൻ പുസ്തകം ഏറ്റുവാങ്ങും. ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ പുസ്തക പരിചയം നടത്തും. സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ പ്രീത ടിക്കെയുടെ പ്രഥമ നോവൽ ഏഴാം രാശി എന്നാണ് അതിൻ്റെ പേര്. ആ നോവലിൽ വരുന്ന 9 തീയതി കഞ്ഞിക്കുഴി ഗ്രീൻവില്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പ്രകാശിപ്പിക്കും. പ്രകാശന ചടങ്ങ് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്യും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേന്ദ്ര കലാസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മോബിൻ മോഹനാണ്. പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സുഗതൻ കരുവാറ്റ സംസാരിക്കും. ഈ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യകാരിയ പ്രവർത്തകർ പങ്കെടുക്കുന്നതാണ്. പ്രീത ആദ്യമായിട്ടാണ് ഒരു നോവൽ എഴുതുന്നത്. ഇതിനു മുമ്പ് അനവധി ലേഖനങ്ങളും കവിതകളും ഒക്കെ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രീതയുടെ ആദ്യത്തെ ഈ നോവല് ഏഴാം രാശി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ നോവൽ എല്ലാവരും വായിക്കുകയും ചെയ്യണം. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ, സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റോമിയോ സെബാസ്റ്റ്യൻ, എം ജെ മാത്യു, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സുഗതൻ കരുവാറ്റ, എം എ സുരേഷ്, ടി കെ വാസു, ആർ മുരളീധരൻ, അനിത രജി, പ്രീത ടി കെ തുടങ്ങിയവർ പങ്കെടുത്തു.